Hello friends, welcome back to Samuchis. Samuchis is the recipe or achar. Chemmi Puli Achar and Achar or Tarakana. Southern is the larum, Idibumuli, Bilimbi Puli in the Caparanda, Shangal Yoda, then a Chemmi Puli in the Varanda, which Chemmi Puli Achar and Yan in the Achar Yoda, Tarakana. Other new Indian Yoda, Urpatra Nare, then I say polar patra Nare, Chemmi Puli at the Kaligi, Todacha, they pol round daily cut the tender. Nice at the Nola or Chip. Cut it. കടുകും ഉലുവയും കൂട വറുത്ത് പൊടിച്ചത് മുളക് പൊടി രണ്ട് തരം മുളക് കൂടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളകും നല്ല എരിവുള്ള മുളകും പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് പിന്നെ കായപ്പൊടി ഒരു സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉലുവയും കൂട വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അച്ചാറിനകത്ത് ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചെമ്മിപ്പുളി വെച്ചിട്ടുള്ള അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കി ഇനി അച്ചാർ തയ്യാറാക്കി തുടങ്ങാം അതിന് വേണ്ടി ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത് അച്ചാറൊക്കെ ആകുമ്പോൾ നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല പക്ഷെ ഞാനിന്ന് ഇവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത് എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇതേപോലെ ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ കുറച്ച് ചേർത്താൽ മതി ഉലുവയും കടുകും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അര ടീസ്പൂൺ ഉലുവ ചേർത്താൽ മതി ഇതെല്ലാം ഇവിടെ പൊട്ടി വരുന്നതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അച്ചാറല്ല അപ്പോൾ അത് കേടാകാതെ ഇരിക്കണമെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി പച്ചമുളക് ചേർക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ച് ചേർക്കാവുള്ളൂ ചെമ്മിപ്പുളിക്കകത്ത് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്നതാണ് അതിനനുസരിച്ച് മാത്രമേ ഇതിനകത്ത് ഉപ്പ് ചേർക്കാവുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം തീ നന്നായി കുറച്ച് വയ്ക്കുക അതല്ല സ്റ്റവ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് അത് അതിൻ്റെ പച്ച ചുവന്ന് മാറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ അതിനകത്തേക്ക് ചെമ്മിപ്പുളി ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇനി മസാലപ്പൊടികൾ ഓരോന്നായി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂൺ നല്ല മുളകും നല്ല എരിവുള്ള മുളകും ഇനി ഇതിൻ്റെ പച്ച ചുവന്ന് മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കണം ലോ ഫ്ലെയിമിന് സിമ്മിലിട്ടാലും മതി കേട്ടോ ഒരു സ്പൂൺ കൂടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടിയുടെ മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെമ്മിപ്പുളി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ചെമ്മിപ്പുളി ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇത്തിരി വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒന്നര സ്പൂണോളം ചേർക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്താൽ അച്ചാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇത് ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും അതുപോലെ തന്നെ നല്ല മണമായിരിക്കും അച്ചാറിനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അച്ചാറിൻ്റെ നല്ല മണം വരുന്നുണ്ട് അടുത്തായി നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അല്പം കൂടെ വേണമെങ്കിൽ ചേർക്കാം ഇത് നല്ല പുളിയായതുകൊണ്ട് ഞാൻ ഒരു അര സ്പൂൺ പഞ്ചസാര കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ അര സ്പൂൺ
പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഇഞ്ചിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഒരു പിടി ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതും നല്ല ടേസ്റ്റായിരിക്കും. മിക്കവാറും ഞാൻ അങ്ങനെ ചേർക്കാറുണ്ട്. അപ്പം നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വേവിച്ചാൽ മതി. ഇത് കൂടുതലൊന്നും വേവിക്കണ്ട. അതുപോലെ തന്നെ ഞാനകത്ത് വെള്ളമൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേനും വെള്ളമൊക്കെ ഇതിനകത്തു നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാകും. പിന്നെ ഒരല്പം വിനീഗർ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഒരു കുറച്ച് വിനീഗർ ചേർത്ത് ഒരു രണ്ട് സ്പൂൺ വിനീഗർ. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. പോരാതെ വരുവാണെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കണേ. കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുക കേട്ടോ. നല്ല പുളിയാകും. കാരണം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ. കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചെമ്മിപ്പുളി അച്ചാറിവിടെ റെഡിയായി. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് അച്ചാറിൻ്റെ. സൂപ്പർ മണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.